സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാഥൻ സ്വദേശമായ നസ്രത്തിൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ലൂക്ക 4. വിസ്മയം പൂണ്ടു നിൽക്കുന്ന അതേ ജനങ്ങൾ തന്നെ അവനോട് അവിശ്വാസവും രൂക്ഷമായ പ്രതിഷേധവും പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇനിയൊന്ന് അമർത്തി ചിന്തിച്ചാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ ജനത്തിൻ്റെ വിസ്മയം യഥാർത്ഥത്തിൽ അവർ അവന് നൽകുന്ന യഥാർത്ഥ അംഗീകാരം തന്നെയാണോ എന്ന്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതുവരെ അവർക്ക് അവനിൽ വിസ്മയവും മഹത്വവുമൊക്കെ കൽപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ അവിശ്വാസത്തിനും അവിശ്വസ്തതയ്ക്കും നേരെ അവൻ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ അവർ ക്രൂരനാകുന്നു. അവനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വീണാലും അവൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ മാലാഖമാരുടെ നിരകൾ അണിനിരക്കുമെന്ന് അവൻ അറിയാഞ്ഞിട്ടല്ല. മരുഭൂമിയിലെ പരീക്ഷയും പിന്നിട്ട് അവൻ വരുന്നൊരു സന്ദർഭമാണിത്. അവനത് നല്ലവണ്ണം അറിയാം. എന്നാൽ ആ അത്ഭുതത്തിന് അവൻ ഇടം നൽകുന്നില്ല. പകരം തൻ്റെ കരബലം കൊണ്ട് ആ ജനക്കൂട്ടത്തെ തള്ളി മാറ്റിക്കൊണ്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ നടന്നകലുകയാണ്. വിജാതിയർക്കായി ദൈവം തൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടു എന്നതാണ് അവരെ ചൊടിപ്പിച്ചത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഒരുമയിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരമ്പരകൾ. കനത്ത പാരമ്പര്യങ്ങളുടെ കൽക്കെട്ടുകളിൽ അപരനെ തന്നെ അംഗീകരിക്കാൻ വിഷമിക്കുകയും വിസമ്മതിക്കുകയും ചെയ്യുന്നവർക്ക് വിജാതിയർക്ക് കൂടി രക്ഷയിലേക്ക് പ്രവേശമുണ്ടെന്നത് ഒരിക്കലും ദഹിക്കാനാകുന്ന ഒരു കാര്യമല്ല. നാഥൻ ഏഷ്യയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏഷ്യ 61. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്ന ജീവിതഗതിയാണ് പാരമ്പര്യം. അതുമല്ലെങ്കിൽ ദൈവവചനം നമ്മെ രൂപപ്പെടുത്തുന്ന ജീവിത വഴിയാണ് പാരമ്പര്യം. അടിച്ചമർത്തപ്പെട്ടവർക്കും ബന്ധിതർക്കും സ്വാതന്ത്ര്യവും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏശയ്യാടെ ഗ്രന്ഥത്തിൽ 61-ാം അധ്യായത്തിൽ തൊട്ടു മുൻപേയുള്ള 4 സഹനദാസിൻ്റെ ഗീതങ്ങളിൽ പ്രകടിപ്പിക്കപ്പെടുന്ന ആ സഹനദാസിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് വേദവ്യാഖ്യാതാക്കളിൽ ചിലർ കരുതാറുണ്ട്. ഏശയ്യ 61-ൽ ദാസൻ എന്നൊരു വാക്ക് കടന്നു വരുന്നില്ലെങ്കിലും അത് ദൈവത്തിൻ്റെ ദാസനായ ആ വ്യക്തിയെക്കുറിച്ചാണ് പരാമർശിക്കപ്പെടുന്നത് തന്നെ എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതായത് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച ആ വ്യക്തി. ഏഷ്യ അത് പ്രവചിക്കുമ്പോൾ അത് ഇസ്രായേൽ ജനത്തിൻ്റെ ആഗമാനമുള്ള അനുഭവങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ പ്രവചനാത്മകമായ അർത്ഥത്തിൽ അത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നൊരു അനുഭവമാണ്. സഹനദാസനായ ക്രിസ്തു. നമ്മുടെ ഭാഗധേയങ്ങളും ക്രിസ്തുവിൻ്റെ ഭാഗധേയങ്ങളോട് ചേർന്ന് ഒട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവിടെ സാധ്യവുമാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമ്മൾ വചനത്തെ തേടുക മാത്രമല്ല, വചനം നമ്മെ തേടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ശുശ്രൂഷാ വഴികളിൽ നമ്മൾ ധീരതയോടെ അനുഭവിക്കേണ്ടി വരുന്ന ആ സഹനങ്ങൾ, ദൈവത്തിൻ്റെ ഹിതം ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ കാണിക്കേണ്ട ആ ആർജവം, അത് കനം തിങ്ങി ഊറിക്കിടക്കുന്നൊരു അനുഭവമാണ് സഹനദാസൻ. അത് ഓരോ വ്യക്തികളിലൂടെയും സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തുവിലൂടെ എന്ന പോലെ തന്നെ ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചയായ നമുക്ക് ഇതാണ് ദൈവിക പാരമ്പര്യത്തിൻ്റെ പ്രയാണ വഴികൾ. ദൈവിക രക്ഷയുടെ ഈ വഴികളെ നമ്മൾ ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മുടെ ഭൂതകാലങ്ങളെ സ്പർശിച്ചുകൊണ്ട് തന്നെ അതിനെ അതിലംഘിക്കുന്ന, ഭാവിയിലേക്ക് നമ്മെ സ്വതന്ത്രമാക്കി കടത്തിവിടുന്ന ആ ദൈവകരുണയെ, ആ സുവിശേഷമാണ്, രക്ഷണീയമായ കൃപാദാനത്തെയാണ് നാഥൻ ഇന്ന് പ്രഘോഷിക്കുന്നത്. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഇത് നിറവേറിയെന്ന് അവിടുന്ന് പറയുന്നു. ഇന്ന് 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 അത് നിറവേറുന്നു. ദൈവിക പരമ്പരകൾ പൂർത്തീകരിക്കപ്പെടുകയാണ് നമ്മുടെ ഇന്നുകളിലും ഇടങ്ങളിലും. ദൈവം ഇത്രനാൾ നമ്മെ തേടി വന്ന, നമ്മോടൊപ്പം നടന്നു വന്ന കാലപ്പരപ്പുകൾ, വഴിപ്പരപ്പുകൾ, ചരിത്രത്തിൻ്റെ കനങ്ങൾ, ദൈവികമായ സമയം, ഓപ്പർച്യൂൺ ടൈം, കൈറോസ്, ഇതാ വന്നു കഴിഞ്ഞു, ഇന്ന്, എന്നുമെന്നുമുള്ള ഇന്ന്. ഇന്ന് 1 കൊരിന്ത്യർ 2:1-5 മനുഷ്യൻ്റെ ജ്ഞാനവും കണക്കുകൂട്ടലുമല്ല, കുരിശിലെ ദൈവികജ്ഞാനമാണ് തൻ്റെ ശക്തിയെന്ന് ശ്രീഹ തിരിച്ചറിയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. തൻ്റെ ജീവിതത്തിലും പ്രഘോഷണത്തിലും പരമപ്രമാണമായിട്ട് ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് എവറിത്തിങ് എൽസ്, മറ്റെല്ലാം അന്യമാക്കിക്കൊണ്ട്, ആൾക്കൂട്ടങ്ങളുടെ വിധി തീർപ്പുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നാഥൻ അന്ന് കുരിശുമെടുത്ത് മുന്നേറിയതുപോലെ തന്നെയാണിത്. ദൈവം അവനെ കയ്യേൽപ്പിച്ച ആ വലിയ കുരിശ്, ദൈവത്തിൻ്റെ പരമ്പരയായ കുരിശ്, ദ ക്രോസ് ഇസ് ദ ട്രഡീഷൻ ഓഫ് ഗാഡ്. ഇന്ന് നസ്രത്തിലും നാഥൻ അതുതന്നെയാണ് ചെയ്യുന്നത്. അവൻ്റെ മരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആ ജനത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ മുന്നോട്ട് പോകുന്നു. കുരിശേൽക്കുക, പാരാദിദോമി. അവൻ സ്നേഹത്തോടെ കയ്യേറ്റുവാങ്ങിയ ആ കുരിശ്,
ആ കുരിശിനെ അഭിമുഖീകരിക്കുമ്പോൾ ശ്രീഹ ഒരു ജീവിത നിർണയം, ഒരു ജീവിതവിധി സാധ്യമാക്കുകയാണ്. ക്രീനോ, ഈ കുരിശല്ലാതെ ഇനി മറ്റൊന്നും ജീവിതത്തിൽ അണിയേണ്ട എന്ന നിർണയം. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അവൻ ക്രിറ്റിക്കലാകുന്നു, ആത്മവിമർശനത്തിലാകുന്നു. സ്വന്തം കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ തിരുത്താനുള്ള ആത്മവിമർശനത്തിൻ്റെ പാത ക്രിറ്റിക്കൽ. കപടനാട്യങ്ങളല്ല അവൻ്റെ വഴി, ഹൈപ്പോക്രിറ്റിക്കൽ. തൻ്റെ ഭയത്തിലും വിറയലിലും അപമാനത്തിലും അവൻ കുരിശിൻ്റെ വിജയത്തിലേക്കാണ് പക്ഷേ കണ്ണുയർത്തുന്നത്. തൻ്റെ ബലഹീനതകളിൽ തന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവിക ശക്തിയാണ് കുരിശിൻ്റെ അനുഭവം എന്നവൻ മനസ്സിലാക്കുന്നു. 2 കൊരിന്ത്യർ 12:9, 2 കൊരിന്ത്യർ 4:7 ശ്രീഹായുടെ ഹൃദയപൂർവകമായ അനുഭവങ്ങൾ ഇതിനോട് ചേർത്ത് വായിച്ചാൽ ഭാഷയിലും പ്രമേയത്തിലും ഇവ എത്ര സാരൂപ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനാകും. ഇന്ന് സങ്കീർത്തനം 119:97-202 ഗുരുക്കന്മാരെക്കാളും ശ്രേഷ്ഠന്മാരെക്കാളും കാരണവന്മാരെക്കാളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴവും മാധുര്യവും അതിൻ്റെ ആനന്ദവും നിറയുകയാണ് സങ്കീർത്തകൻ്റെ ജീവിതത്തിൽ. അവൻ ദൈവവചനത്തെ അത്രമേൽ ഗ്രഹിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ജ്ഞാനത്തെയും പാരമ്പര്യത്തെയും വേദാന്തത്തെയും ഒക്കെ കടത്തിവെട്ടിയവൻ എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഇന്നലെ നാഥൻ അതുതന്നെയായിരുന്നല്ലോ നമ്മളോട് ആവശ്യപ്പെട്ടതും. അവൻ്റെ ചെറുപ്പമോ പരിചയക്കുറവുകളോ ദൈവവചനത്തെ ഗ്രഹിക്കുന്നതിൽ നിന്ന് അവനെ തടസ്സപ്പെടുത്തുന്നില്ല. കാലുകൾ കല്ലിൽ തട്ടാതെ ആ വചന വഴിയിൽ നടന്ന് ദൈവം അവനെ ഉറപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ കാരണവന്മാരുടെ ആ പാരമ്പര്യങ്ങൾ, ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ്, അതിനെയും കടത്തിവെട്ടുന്ന ഒരു ദൈവസാരൂപ്യം സങ്കീർത്തകന് കൈവന്നു കഴിഞ്ഞു. ഈ വചന വഴിയിൽ ദൈവിക പരമ്പരകളെ മനസ്സിലാക്കിയവൻ, ദൈവം തൻ്റെ ആഴങ്ങൾ നമുക്ക് പകർന്നു തന്ന കുരിശിൻ്റെ വഴികളെ മനസ്സിലാക്കിയവൻ. Oh.